ത്രേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അതുവരെ നിശ്ചയം, താമസിക്കുകയില്ല. ഹബക്കൂക്ക് 2:3. ഭാരതീയ ചിന്തയിൽ ദർശനം ദർശിക്കാൻ വിശിഷ്ടമായ സമയം ബ്രഹ്മമുഹൂർത്തത്തിലാണ്, അതായത് വെളുപ്പിനെ 3:30. പകൽ കാണുന്ന ദർശന ദിവാസ്വപ്നമെന്നേ വിളിക്കൂ. ഏറ്റെടുത്ത ജോലി കൃത്യസമയത്ത് ചെയ്യാതെ സ്വപ്നം കാണുന്നവർ ഉത്തരവാദിത്തങ്ങൾ മറക്കുന്നവരാണ്. സ്വപ്നങ്ങൾ എല്ലാവരും കാണാറുണ്ട്. അതിന് സമയ കാല ദേശ ചിന്തകൾക്ക് അതീതമായ ഒരു സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കി തീർക്കുവാൻ ശ്രമിക്കുന്നവർ വളരെ വിരളം. ചില ദർശനങ്ങൾ നടക്കാതെ അലസിപ്പിക്കുന്നത് നമുക്ക് കൂട്ടുപോലെ കൂടെ കൂടുന്ന മുജന്മ ശത്രുക്കളായ കാര്യസാധിക്കാരായ അവതാരങ്ങൾ തന്നെയാണ്. മുജന്മം ക്രിസ്തീയ വിജ്ഞാനവിശ്വാസത്തിലില്ല, ഇവിടെ ഒരു പ്രയോഗം മാത്രമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ചില ഭവനങ്ങളിൽ സ്വപ്നങ്ങൾ മുടക്കുന്നത് അസുരവിത്തുക്കളായി പിറക്കുന്ന സ്വന്തം മക്കൾ തന്നെയാണ്. ഒരു ചൊല്ലുണ്ട്, വാഴയ്ക്ക് കാലൻ കൂമ്പ്. ദാവീദ് രാജാവിൻ്റെ കാലൻ അഥവാ അന്തകൻ ആകാൻ പിറന്നവനായിരുന്നു പ്രിയ മകൻ, രാജാവെ ഓമനിച്ച് വളർത്തിയ രാജകുമാരൻ. പക്ഷേ ദൈവീയ നീതി നടത്തിപ്പ് തിരിച്ചായിരുന്നു. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ഇവൻ എമ്മിങ് അപ്പോസ്തൽസ് ദർ വാസ് എ ജൂദാസ്. അപ്പോസ്തലന്മാർ ഗണത്തിൽ പോലും ഉണ്ടായിരുന്നു ഒരു ജൂദാസ്. പലതും ചെയ്യണം, ലക്ഷ്യങ്ങൾ നേടണം എന്നാഗ്രഹിക്കുന്നവർ നിരവധിയുണ്ട്. അത് നന്ന്. സ്വപ്നവും ആഗ്രഹവും മാത്രം മതിയോ? കുറച്ച് ബുദ്ധിമുട്ടേണ്ട, കഷ്ടപ്പാടുകൾ സഹിക്കേണ്ട, മുള്ളില്ലാതെ കിരീടമുണ്ടോ? അങ്ങനെയല്ലേ പഴഞ്ചൊല്ല്. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ മുൻ പ്രസിഡൻ്റ് അബ്ദുൽ കലാം സ്വപ്നങ്ങൾ കാണാൻ ഉപദേശിക്കുന്ന ആളായിരുന്നു. അദ്ദേഹം കുറിച്ചു, ഒരു വീടിനെ അപേക്ഷിച്ച് അതിൻ്റെ വാതിൽ വളരെ ചെറുതാണ്, വാതിലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതിൻ്റെ താഴ് ചെറുതാണ്, താഴുമായി നോക്കുമ്പോൾ താക്കോൽ ഏറ്റവും ചെറുതാണ്. ഒരു കുഞ്ഞു വസ്തു കൊണ്ട് ഒരു വീട് മുഴുവൻ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുന്നു, നമുക്ക് മുന്നിൽ വിശാലമായി തുറക്കപ്പെടും. അതേപോലെ ചിന്തയും ദർശനബോധവും ഒത്തുചേർന്നെടുക്കുന്ന തീരുമാനങ്ങൾ വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പര്യാപ്തമാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അനുഭവജ്ഞാനം നിന്നുകൊണ്ടാണ്. ഭാഗ്യം അങ്ങാടി മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഒന്നല്ലല്ലോ, അതിനായി കാത്തിരുന്നിട്ടും ഫലമില്ല. വീണ്ടും ഇംഗ്ലീഷിൽ നിന്നൊരു ചൊല്ല് പറയട്ടെ, ഗോഡ് ഗീവ്സ് ദ മിൽക്ക് ബട്ട് നോട്ട് ദ പെയിൻ. ദൈവം നമുക്ക് പാൽ നൽകും, പക്ഷേ പാത്രമില്ല. പാത്രം നാം കരുതണ്ടേ? ഏൽപ്പിക്കപ്പെട്ട ചുമതല പ്രാർത്ഥനാപൂർവം ജാഗ്രതയോടും ഉണർവോടും ചെയ്യുന്നവന് ബോണസായി ലഭിക്കുന്നതാണ് ഭാഗ്യം. തനിക്ക് ലഭിച്ച താലന്ത് ഇരട്ടിയാക്കിയവന് ലഭിച്ച ഇരട്ടി മധുരം കൂടിയാണത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രയ ദൈവത്തിൻ്റെ കുറേ അനുഗ്രഹങ്ങളും നാം എല്ലാവരിലും സമൃദ്ധിയായി ഉണ്ടായിരിക്കട്ടെ.